വെൽക്കം ടു ഡി പ്രിൻസ്. ഞാൻ ഡിപി ടെറൻസ്. റൂത്തിന്റെ ലോകം എന്താണെന്ന് നോക്കിയാലോ നമുക്കിന്ന്. റൂത്തിന്റെ ലോകം രാജോ ജോസ് എഴുതിയിരിക്കുന്ന ഒരു മൂന്നാമത്തെ പുസ്തകമാണ്. രാജോ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ജീവനക്കാരനായിരുന്നു. നോവൽ ഒക്കെ കഥകളും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിച്ച് ഈ ഒരു രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തേത് കോഫി ഹൗസ്, പിന്നത്തേത് ഹൈഡ്രാജിയ, മൂന്നാമത്തെ പുസ്തകമാണ് റൂത്തിൻ്റെ ലോകം. കോഫി ഹൗസും വളരെയധികം ഒരു ഹിറ്റായിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. പിന്നീടാണ് റൂത്തിൻ്റെ ലോകം. ഞാൻ റൂത്തിൻ്റെ ലോകം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാൻ മറ്റ് ഇത് വായിച്ചതിന് ശേഷമാണ് മറ്റു രണ്ട് ബുക്കും വായിക്കണം എന്ന് തോന്നിയിട്ട് അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ട് വേഗം തന്നെ എൻ്റെ റിവ്യൂ എഴുതുന്നതാണ്. അപ്പോൾ ഇത് രാജോ ജോസ് എഴുതിയ റൂത്തിൻ്റെ ലോകം. ഇത് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ എന്ന ജോണറിൽ പെടുന്ന ഒരു പുസ്തകമാണ്. നമ്മൾക്കറിയാം മലയാളത്തിൽ നമുക്ക് ആ ഒരു ജോണർ, അതായത് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു സാഹിത്യ രൂപം വളരെ കുറവാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പം ഞാൻ വായിച്ചിട്ടുള്ളതിൽ എനിക്ക് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മലയാറ്റൂർ റബോഷിൻ്റെ യക്ഷി എന്ന് പറഞ്ഞ ഒരു നോവലാണ്. അതൊരു സിനിമയുമായിട്ടുണ്ട്. പഴയ സിനിമയാണ്, സത്യനും ശാരദയാണെന്ന് തോന്നുന്നു, എനിക്ക് കണ്ടതായിട്ടൊരു ഓർമ്മ. അങ്ങനെയൊരു ബുക്കുണ്ട്. ഈ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങൾ മിഥ്യാഭ്രമങ്ങളോ വിഭ്രാന്തിയോ ഒക്കെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ സർവൈവൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും സൈക്കോളജിക്കൽ ത്രില്ലർ. നമ്മൾക്ക് വായിക്കുന്നവർക്ക് വളരെ സ്തോഭജനകം, നമുക്ക് ഭയങ്കരമായ രോമാഞ്ചം, നമുക്ക് ആക്ടിവിറ്റി, നമ്മൾക്കൊരു ആക്ടിവിറ്റിയൊക്കെ തരുന്ന ഒരു ബുക്കാണ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോണർ പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഒരുപാടുണ്ട്. മലയാളത്തിലുള്ളതിൻ്റെ ഒരു നൂറിരട്ടി എന്ന് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ റൂത്തിൻ്റെ ലോകം മലയാളത്തിലുള്ള അങ്ങനെ ഒരു ബുക്കായതുകൊണ്ട് ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ള ജേണൽസ്, ഇപ്പോൾ റൊമാൻസ്, ഹിസ്റ്ററി അങ്ങനെയൊക്കെയുള്ള ഓരോ ജേണൽസിലും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നോർമൽ അതങ്ങനെ നമ്മൾ വായിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു അഗാഥ ക്രിസ്റ്റിയുടെ ബുക്കോ അല്ലെങ്കിൽ ഹെർക്യുൾ പോയറോ അല്ലെങ്കിൽ ഷെർലക് ഹോംസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മളും അവരെ പോലെ തന്നെ നമ്മളും അന്വേഷിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ വില്ലൻ, ആരാണ് ഇങ്ങനെ ഇത്ര ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. വായിക്കുന്നവർക്കും കൂടി എന്താ പറയുക, നമ്മളുടെ ബുദ്ധിയും കൂടിയും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഓ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണല്ലോ ഷെർലക് ഹോംസ് ഒക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവും. ആ ഒരു ഇതാണ് ഈ ക്രൈം ത്രില്ലേഴ്സ്. ഇപ്പം നോർമലി ഞാൻ ഫിക്ഷൻ വായിക്കുന്ന ഒരു ആളാണ്. എനിക്ക് ഫിക്ഷനാണ് കൂടുതൽ വായിക്കാൻ താല്പര്യം. അതിൽ ക്രൈം ത്രില്ലേഴ്സ് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മലയാളത്തിൽ ഈ റൂത്തിൻ്റെ ലോകം എന്ന ബുക്ക് എഴുതിയതിന് ലാജോ ജോസിന് ഞാനൊരു താങ്ക്സ് പറയുകയാണ്. കാരണം മലയാളത്തിൽ ഇങ്ങനെ ബുക്കുകൾ കുറവാണ്. റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ റൂത്ത് എന്ന് പറയുന്ന ഒരു ഭാര്യ, റൊണാൾഡ്, ഡോക്ടർ റൊണാൾഡ് എന്ന് പറഞ്ഞ ഒരു ഭർത്താവ്, അവർ ബാംഗ്ലൂരാണ്. റൊണാൾഡ് അവിടെയാണ് ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ലൈഫിലേക്ക്, ആ റൂത്തിൻ്റെ ലോകത്തിലേക്കാണ് രാജോ ജോസ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ റൂത്തിൻ്റെ ലോകം എന്ന് പറയാൻ കാരണം, റൂത്ത് എന്ന് പറഞ്ഞാൽ റെട്രോഗേഡ് അമ്നീഷ്യ എന്ന് പറഞ്ഞ ഒരു രോഗത്തിന് ഈ റെട്രോഗേഡ് അമ്നീഷ്യ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു അമ്നീഷ്യയാണ്. അപ്പോൾ ഇതിനകത്ത് റൂത്തിന് ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് റൂത്തിൻ്റെ മെമ്മറി ഇല്ലാതാവുകയാണ്. റെട്രോഗേഡ് അമ്നീഷ്യയ്ക്ക് മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ, രാവിലെ എന്തുണ്ടായിരുന്നു, ചിലപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തുണ്ടായിരുന്നു, വൈകുന്നേരവും മറന്നു പോകുക. നമ്മുടെ കൂടെയുള്ള ആളുകളെ വരെ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് റെട്രോഗേഡ് അമ്നീഷ്യ. അപ്പോൾ അങ്ങനെയുള്ള റൂത്തിനെ കൊണ്ടുപോലെ
നോക്കുന്ന ഒരു റൊണാൾഡ് എന്ന് പറഞ്ഞ ഹസ്ബൻഡും അവളെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന ഒരു ഹൗസ് കീപ്പർ എന്ന് പറയാൻ പറ്റില്ല, അവളൊരു കുഞ്ഞ അനുഭവത്തിയെ പോലെയുള്ള അശ്വിനിയും ആ അശ്വിനീനെ ഫാദറായിട്ടുള്ള ഭാസ്കരൻ ചേട്ടൻ, പിന്നെ അങ്ങനെ വളരെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ റൂത്തിൻ്റെ ലോകത്തിലുള്ളത്. അപ്പം ഈ റൂത്തിൻ്റെ ലോകത്തിൽ ഇങ്ങനെ നല്ല ശാന്തമായി പോകുന്ന ഒരു കുടുംബത്തിൽ എന്താ പ്രശ്നം വന്നത് എന്ന് വെച്ചാൽ, ഈ ബാംഗ്ലൂർ സിറ്റിയിൽ കുറേ പെൺകുട്ടികളെ കാണാതാവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് ഒരു തുമ്പോ എന്തെങ്കിലും ഒന്നും അന്വേഷിക്കാൻ പോലും ഒരു ലിങ്കോ ഇല്ലാതെ വിഷമിക്കുന്ന ഒരു ഒരു സന്ദർഭമായിരുന്നു. അപ്പം ആ സന്ദർഭത്തിൽ അവസാനമായിട്ട് കാണാതായ പെൺകുട്ടി യുടെ വീടിന് മുന്നിൽ റൂത്ത് നിൽക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു കാറിൻ്റെ പരിസരത്ത് റൂത്തിനെ കണ്ടവരും ഉണ്ട്. അങ്ങനെ ഒരു വന്ന് ആ ഒരു ഇതിൽ നിന്നാണ് റൂത്തിനെ ഇവർ അന്വേഷിച്ചു വരുന്നത് പോലീസുകാർ. അപ്പോൾ റൂത്തിന് സത്യം പറഞ്ഞാൽ ഇതിന് ഓർമ്മയുണ്ടോ, ഇതെന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയാം. മെട്രോഗേഡ് അന്വേഷിച്ചുള്ള ഒരാളാണ് റൂത്ത്. അപ്പോൾ അങ്ങനെയുള്ളതിന് റൂത്തിന് പോലീസിനെ ഈ പെൺകുട്ടികളെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു കഥാതന്തു എന്ന് പറയാം. നമുക്കറിയാം സൈക്കോളജിക്കൽ ത്രില്ലേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കഥ പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു കുഞ്ഞ് ഒരു ത്രെഡ് മാത്രമേ പറയാൻ പറ്റൂ. ഇതാണ് ഈ ഇതിൻ്റെ റെട്രോഗ്രേഡ് അന്വേഷിച്ചുള്ള ആൾ ഒരു കേസ് അന്വേഷണത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, എങ്ങനെ ചെയ്യാം, എന്നിട്ട് വിജയിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഈ ഇതിലത്തെ കഥ. ഇതിനകത്ത് എനിക്ക് പറയാനായിട്ട് ഒരു കുഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ക്രൈം ത്രില്ലേഴ്സ് വായിക്കുമ്പോൾ നമ്മൾ ആ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ആ മീൻസ് അതിലൊരു ഒരു വിഭാഗം കുറച്ച് സഫറിങ്സ് ഒക്കെ ഉള്ള ഒരു വിഷമങ്ങളുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ആ ആളുകളെ ആ അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ശിക്ഷ വരുമ്പോൾ, നമ്മൾ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് അത്ര ശിക്ഷ പോരാ എന്നൊരു അവസ്ഥയൊക്കെ നമുക്ക് തോന്നും. കുറച്ചും കൂടിയൊക്കെ അവർ ഈ ഇത്രയും വിഷമങ്ങൾ മറ്റുള്ളവർ അനുഭവിച്ചതിൻ്റെ പേരിൽ കുറച്ചും കൂടിയൊക്കെ വേണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഇതിനകത്തും തോന്നിയത്. അവസാനത്തെ കുറച്ച് പേജ് കുറച്ച് ആ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലായി പോയി എന്ന് എനിക്കൊരു തോന്നലുണ്ട്, ഒരു വായനക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാമായിരുന്നു എഴുത്തുകാരനെ എന്ന് എനിക്ക് തോന്നുകയാണ്. അടുത്ത പ്രാവശ്യം ഇനിയും കുറച്ചും കൂടിയും ഇതിനേക്കാളും നല്ല ഒരു പുസ്തകം രാജു ജോസ് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. കാരണം സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞ പുസ്തകം. Good friends, good books and a sleepy conscience. This is the ideal life എന്നാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു പുസ്തകവുമായി വരുന്നത് വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.